നമസ്തെ. ഈശ യോഗ കേന്ദ്രം വർഷത്തെ ഏറ്റവും വലിയ ആഘോഷമായ മഹാശിവരാത്രിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ശിവരാത്രി നാൾ വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച് പിറ്റേന്ന് രാവിലെ 6 മണിക്ക് സമാപിക്കും. സദ്ഗുരുവിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പരിപാടികൾ ഈശ ഫൗണ്ടേഷന്റെ യൂട്യൂബ് ചാനലിലും തത്വമയി ന്യൂസ് ഉൾപ്പെടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, മറാത്തി ഭാഷകളിലെ എല്ലാ പ്രമുഖ ടെലിവിഷൻ ചാനലുകളിലും മറ്റും പ്രാദേശിക ഭാഷകളിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. യോഗ പാരമ്പര്യത്തിന് ആരംഭം കുറിച്ച് ആദിഗുരുവായ ശിവന്റെ കൃപയെ ആഘോഷിക്കുന്ന മഹാശിവരാത്രി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ്. ഈ രാത്രിയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ മനുഷ്യന്റെ ഘടനയിൽ ഊർജത്തിന്റെ ശക്തമായ സ്വാഭാവിക ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. രാത്രി മുഴുവനും നട്ടെല്ല് നിവർത്തി വെച്ചുകൊണ്ട് ഉണർന്ന് ബോധവാന്മാരായി ഇരിക്കുന്നത് ഒരാളുടെ ശാരീരികവും ആത്മീയവുമായ ക്ഷേമത്തിന് വളരെയധികം ഗുണം ചെയ്യും. ഇത്തവണ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് പരിപാടി നടക്കുന്നിടത്തേക്കുള്ള പ്രവേശനത്തിന് ഭാഗികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശനം മുഖ്യമായും പാസ് മുഖേനയായിരിക്കും. ഈശ ഫൗണ്ടേഷന്റെ യൂട്യൂബ് ചാനലിലൂടെ 16 ഭാഷകളിൽ തത്സമയ സംപ്രേഷണം ലഭ്യമായിരിക്കും. ഇതുകൂടാതെ ലോകമെമ്പാടും 10 ലക്ഷക്കണക്കിന് ആളുകൾ ടെലിവിഷനിലൂടെ ഈ പരിപാടികൾ വീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഉത്സവം യോഗ കേന്ദ്രത്തിൽ വന്ന് നേരിട്ട് പങ്കെടുക്കുന്നവർ സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതിന് പുറമെ വൈദ്യപരിശോധന, സാമൂഹിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, സാനിറ്റൈസർ ഉപയോഗിക്കൽ എന്നിവയും പാലിക്കേണ്ടതുണ്ട്. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ധ്യാനലിംഗത്തിൽ നടക്കുന്ന പഞ്ചഭൂതാരാധന തുടക്കം കുറിക്കും. തുടർന്ന് ലിംഗഭൈരവി മഹായാത്ര, സദ്ഗുരുവിൻ്റെ സത്സംഗം, അർദ്ധരാത്രി ധ്യാനങ്ങൾ, അനുപമയായ ആദിയോഗി ദിവ്യദർശനം എന്നിവ ഉണ്ടായിരിക്കും. മഹാശിവരാത്രി ആഘോഷങ്ങളുടെ മറ്റ് പ്രമുഖമായവ ഗംഭീരമായ സംഗീത നൃത്ത പരിപാടികളായിരിക്കും. പാപ്പോൺ, മാസ്റ്റർ സലീം, ഹൻസ്രാജ്, രഘുവംശി, സീൻ റോൾഡൻ, മഗ്ലി തുടങ്ങി രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മഹാകലാകാരന്മാർ അവരുടെ അനന്യവും വ്യത്യസ്തവുമായ സംഗീതങ്ങൾ പ്രേക്ഷകർക്ക് കാഴ്ചവെക്കും. ഈശയുടെ സ്വന്തം സംഗീത വിഭാഗമായ സൗണ്ട്സ് ഓഫ് ഈശയുടെ സംഗീതവും ഈശ സംസ്കൃതിയുടെ നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. 2021 മാർച്ച് 11-12 നടന്ന ഈശയുടെ മഹാശിവരാത്രി പരിപാടികൾ ഓൺലൈനിൽ കണ്ടവരുടെ എണ്ണം ആ വർഷം മാർച്ച് 14 ഗ്രാമി അവാർഡ് സംപ്രേഷണം കണ്ടവരെക്കാൾ 50% കൂടുതലായിരുന്നു. പ്രസ്തുത ആഴ്ചയിൽ ലോകമെമ്പാടും നടന്ന തത്സമയ പരിപാടികളിൽ ആദ്യത്തെ 50 എണ്ണത്തിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ സംപ്രേക്ഷണം ഈശയുടെ മഹാശിവരാത്രി ആഘോഷമായിരുന്നു. 130 രാജ്യങ്ങളിലെ ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ആഗോളതലത്തിൽ മാർച്ച് 2021 ഏറ്റവും വലിയ ആഘോഷമായി തീരുകയും ചെയ്തു. ഒരു ആത്മീയ അന്വേഷകന് വർഷത്തിലെ ഏറ്റവും ആത്മീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നിൽ ഗുരുവിന്റെ കൃപയുടെ സമൃദ്ധിയിൽ മുഴുകാൻ സമാനതകളില്ലാത്ത അവസരം നൽകുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് മഹാശിവരാത്രിയിലെ ഇൻ ദി ഗ്രേസ് ഓഫ് യോഗ, യോഗയുടെ അനുഗ്രഹ വലയത്തിൽ എന്ന പരിപാടി. സാമൂഹ്യവും സാംസ്കാരികവും മതപരവുമായ അതിർവരമ്പുകൾ ഭേദിക്കുന്ന യോഗയുടെ സനാതനമായ അന്തസ്സത്ത് അനാവരണം ചെയ്യുന്ന ഈ പരിപാടിയിൽ സദ്ഗുരുവിനോടൊപ്പം പങ്കുചേരും. ഈ പരിപാടി 5 വ്യത്യസ്ത സമയ മേഖലകളിലായി 9 ഭാഷകളിൽ ഓൺലൈനിലൂടെ സമർപ്പിക്കുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.